ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെ പ്രമുഖ വ്ലോഗറും ടെക് റൈറ്ററും മീഡിയ പേഴ്സണും ഫോട്ടോഗ്രാഫറും ഒക്കെ ആയ സയ്യദ് സിയാസിനാണ് ഈ ബ്ലോഗിൽ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലറായ തിരുവനന്തപുരത്തെ കിള്ളിപ്പാലത്തെ പഴങ്കിക്കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴങ്കി ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് പോകാനായിട്ടുള്ളത്? ഒരു കിരൺ വിളിച്ചിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. പൈസ കൊടുക്കുന്നുണ്ട്. ശരിക്കും ട്രഡീഷണൽ രീതിയിലുള്ള ചട്ടിയിൽ, മൺചട്ടിയിലാണ് ഈ പഴങ്കിനി വിളമ്പിയിരിക്കുന്നത്. പഴങ്കിനി ആദ്യം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിനകത്ത് വെള്ളത്തിലുള്ള ചോറ്, അതിനകത്തേക്ക് അടുത്ത കപ്പയാണ്. കപ്പ അതിനുശേഷം തൈര്, തൈര് ചുറ്റും തറികളായിട്ട്. ഇത് ഉണക്ക മീനാണ്. ഉണക്ക മീന് അതിനോടൊപ്പം എന്താണ് ഈ സവാള, ഉണക്ക മീൻ നല്ലൊരു ഒരു ഒരു നല്ല എന്താ പറയുന്നത് മധുരം, മധുരം അല്ല നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മണപ്പിക്കുമ്പോൾ തന്നെ മധുരം ചൂരക്കറി, പിന്നെ ചൂരക്കറിയാണുള്ളത്. ആ ചൂരക്കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂരക്കറി സൂപ്പർ ചൂരക്കറിയാണ്. അത് നല്ലൊരു ഒരുവിധം നല്ല ഒരു പീസുണ്ട്. പിന്നെ നമ്മുടെ കടുവ മാങ്ങ, മാങ്ങ ചെറുതായിട്ട് അച്ചാർ രൂപത്തിലാക്കിയിട്ടുള്ള കടുവ മാങ്ങ അച്ചാറാണ്. പിന്നെ നല്ല കുറേ മുളക് കഷ്ടമുണ്ട്. അതെ അതെ, ഉണ്ടമുളകാണ്. ഉണ്ടമുളകിൻ്റെ ടേസ്റ്റും മണവും അറിയാമല്ലോ. ആ നല്ല നല്ല മണമാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കഴിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഇപ്പൊ ക്യാമറ ചെയ്യുന്നത് ദീപക് ചന്ദ്രബോസാണ്. അദ്ദേഹമാണ് ഇതിനെ കുറിച്ച് ആദ്യം ചെയ്യുന്നത്. താങ്കളൊന്ന് ഇദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിനായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അത് ഞങ്ങൾ മൂന്നാമത്തെ വട്ടം എൻ്റെ വീഡിയോ 50,000 വ്യൂസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ അതിൻ്റെ പുള്ളിക്കാരൻ്റെ വീഡിയോ, വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നിങ്ങൾ കാണുക അല്ലേ? നിങ്ങൾ കാണുക. ചെയ്തൊക്കെ ആദ്യമായിട്ടാണോ ഇവിടെ? ഞാൻ ആദ്യമായിട്ടാണ്. ഞാനിവിടെ കുറേ തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഈ ചടങ്ങായതുകൊണ്ട് നമ്മളെല്ലാം ഒന്നുകൂടെ പറഞ്ഞു. അപ്പോൾ അതുകൂടെ എന്താ പറയുക, നമ്മൾ ചീനിയുണ്ട്, പിന്നെ തൈര്, കപ്പ, പിന്നെ നമ്മുടെ മാങ്ങ, അതെല്ലാം ഒരു കോമ്പിനേഷൻ ആണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെയിട്ട് കാന്താരി മുളക്, ഇപ്പോൾ നമ്മൾ ഈ കയ്യിലൊക്കെ പഴിഞ്ഞു പിടിക്കുക, നമ്മുടെ കയ്യിലൊക്കെ എങ്ങനെയാവും അത് നമ്മൾ തൽക്കാലമായിട്ട് നമ്മൾ നോക്കണ്ട. ഇപ്പോൾ നമ്മൾ കാന്താരി മുളക് ഇരിപ്പുണ്ട്. ഞാൻ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. നല്ല ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ, ഈ ഉണ്ടമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ട് തന്നെ ഇവിടുത്തെ എൻ്റെ സവാള കൊണ്ട് ഒരു എന്താണ് പറയുക, ഒരു വഴറ്റ് പോകണത് തോരൻ മാതിരി. സവാള തോരനാണ്, എന്താണിത്? സവാള തോരൻ വഴറ്റി അല്ലേ? സവാള വഴറ്റി. ഇത് ഇത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. എന്നാലും നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേണ്ട, ഇതിനകത്ത് വേണ്ട ഉണക്കമീൻ ഒക്കെ കണ്ടായിരിക്കും. ഞാനിങ്ങനെ തുടങ്ങുകയാണ്. പിന്നെ ചൂരക്കറി എല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പലപ്പോഴാണ് 80 രൂപ, 80 രൂപയാണ്. ദീപക എത്രയാണ് ഇവിടെ? ആ 80 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ കഴിക്കുമ്പോൾ 80 ആയിരുന്നു. ഇതാണെങ്കിൽ ഇവിടുത്തെ പാർസൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മോഹൻലാലാകട്ടെ, പിന്നെ മോഹൻലാലൊക്കെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇവിടുന്ന് പാർസൽ മേടിച്ചുകൊണ്ട് പോകാനാണ് ചേച്ചി നമ്മളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ എം ജി ശ്രീമാർ അങ്ങനെയുള്ള എല്ലാ ആളുകളും ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എത്ര എത്രയാണ്? 50. രണ്ട് ഇന്തമുളക് ഉണ്ടല്ലോ, ഇന്തമുളക് പൊട്ടിച്ചാണ്ട് കഴിഞ്ഞാതി കിടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഉള്ള ആ മണവും ആ ടേസ്റ്റും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, പിന്നെ തൽക്കാലം ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന ഈ സവാളയും സവാള പിടിച്ചിട്ട് ഒരു പിടി പിടിക്കാൻ പോവാണ്. പഴങ്ങിയാകുമ്പോൾ ഇത്രയും വിഭവങ്ങൾ സാധനം ഉണ്ടാവാറില്ല. ഒരു പഴങ്ങിനിയുടെ ഒരു എന്താണ് ഒരു എക്സ്ട്രാ സാധനം എന്താ പറയുക, പഴങ്ങിനി സദ്യ എന്നുള്ള രീതി വേണമെങ്കിൽ പരിഗണിക്കാം അല്ലേ? കൂടുതൽ വിഭവങ്ങൾ നമുക്ക് ഒന്നെങ്കിലും ഒരു അച്ചാർ, അല്ലെങ്കിൽ ഒരു മീൻ കറി. ഇവിടെ അച്ചാറ്, മീൻ കറി, ഉണക്ക മീന്, പിന്നെ ബാക്കി രണ്ട് തരം മുളകുകൾ അല്ലേ, പിന്നെ അതിനോടൊപ്പം സവാളയുടെ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ രണ്ടുപേർക്കാണ് നോർമലി. അതെ, വിലയും വിലയും വലിയ വിലയില്ല.
ശരിക്കും ഒരു ഒരാളുടെ ഒരു ദിവസത്തെ വിശപ്പ് അടക്കാനുള്ള ക്വാണ്ടിറ്റി ഫുഡ് നമ്മൾ 80 രൂപ കിട്ടുന്നു. അത് നമ്മൾ ഈ പറഞ്ഞ മീൻ കറിക്ക് തന്നെ ചിലപ്പോൾ ഒരു കടകളിൽ 50 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ബഡ്ജറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്, ലഞ്ച് എന്ന് പറയാൻ പറയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ലഞ്ച് കഴിയാൻ പോകല്ല, നിങ്ങൾ കഴിയാ. നമ്മൾ നേരത്തെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പഴകഞ്ഞി പണ്ടത്തെ പോലെ തന്നെയാണ്. ഇപ്പോഴും റേറ്റ് ഒന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 80 രൂപ തന്നെയാണ് ഇത്ര ഐറ്റം വെച്ച്. 80 രൂപ എന്ന് പറഞ്ഞത് ഭയങ്കര എന്താ പറയാ, ഈ ഇപ്പോഴത്തെ സമയത്ത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ പല ഹോട്ടലിലും ഇപ്പോൾ 100-150 രൂപ വെച്ച് വാങ്ങേണ്ട രീതിയിൽ, അതേപോലെ തന്നെയല്ല സാധാരണ രീതിയിൽ ഈ അമ്മച്ചി ഇപ്പോഴും ഈ റേറ്റ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. ഇപ്പം അതേപോലെ തന്നെയുണ്ട്. ഞാൻ കുടിച്ചിട്ട് പകുതിയായിട്ടുള്ളൂ, അപ്പോൾ കുടിച്ച് തീർക്കട്ടെ. കുടിച്ച് തീർത്തിട്ട് കാണാം. നമ്മളിപ്പോൾ ഇതിനു മുന്നേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാറായിട്ടുണ്ടെന്ന് വന്നു. ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമുക്ക് കിരണോട് പറയാം താഴെ കൊടുക്കാൻ. കിരൺ ഇടാണെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കോ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ശരി, ആയിക്കിട്ടത് പഴിഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു പാർസലോടെ മേടിച്ചിട്ടുണ്ട്. പാർസലിന് ഇവിടെ 100 രൂപയാണ്. അതോടൊപ്പം തന്നെ സൊമാറ്റോയിലുണ്ട്. അതെ തന്നെ, സൊമാറ്റോയിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റീസും സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറേ സെലിബ്രിറ്റീസ് വന്ന് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാറുണ്ട്. ലാലേട്ടനൊക്കെ ഇവിടെ പാർസൽ മേടിക്കാറുണ്ട്. അത് തന്നെ ലാലേട്ടൻ, അതേപോലെ തന്നെ MG ശ്രീകുമാർ, പിന്നെ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തുള്ള എല്ലാ സെലിബ്രിറ്റീസും ഇവിടെ വരാറുണ്ട് എന്നല്ല, അവർ പാർസൽ വാങ്ങിയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പാർസലൊക്കെ മേടിച്ചിട്ടുണ്ട്. 100 രൂപയാണ് ഈ പാർസല്. ഇവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ 80 രൂപയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.